നമസ്കാരം. അങ്ങനെ മലിനീകരണ ബോർഡിലെ മാലിന്യം ഗീതാലക്ഷ്മി ഔട്ട്. അതെ, ക്രൈമിനെതിരെ സൈബർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഗീതാലക്ഷ്മി തട്ടിപ്പുകാരി അഴിമതിക്കാരി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഔട്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണ് ഗീതാലക്ഷ്മി വന്നത്. എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? പിണറായി വിജയൻ്റെ എല്ലാവിധ ഒത്താശകളോടും ആശീർവാദത്തോടും കൂടിയാണ് വന്നത്. എന്തിനാണ് വന്നത്? പുത്തലത്ത് നാരായണനുമായി, പുത്തലത്ത് ദിനേശ് എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ആലോചിച്ച് എങ്ങനെ പണമുണ്ടാക്കാം, പൊല്യൂഷൻ കൺട്രോൾ വഴി എങ്ങനെ പണമുണ്ടാക്കാം. അതായത് മലിനീകരണ ബോർഡ് എന്ന് പറയുന്നത് മാലിന്യങ്ങളുടെ അധികം നമ്മുടെ വെള്ളത്തിലും വായുവിലും എത്രമാത്രം അധികമുണ്ട്, അതെല്ലാം ശുദ്ധീകരിച്ചെടുക്കുക, അതിനുള്ള ഓരോ സ്ഥാപനങ്ങളും പരിശോധിച്ച് ഓരോ ഫാക്ടറിയും പരിശോധിച്ച് നമ്മൾ നദികളിലും അതേപോലെ വായുവിലും ഉണ്ടാകുന്ന പൊല്യൂഷൻ അളവ് കണ്ടുപിടിക്കാനും അത് ഇല്ലാതാക്കാനുമുള്ള വകുപ്പാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. 1974 അത് രൂപീകരിച്ചത്. എന്നാൽ ഗീതാലക്ഷ്മി വന്നത് എന്തിനാണ്? ഗീതാലക്ഷ്മി വന്നിരിക്കുന്നത് ഇവിടെ മലിനീകരണത്തിനാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ മലിനീകരണം കൊണ്ടുവരാനാണ്. അതുവരെ ഉണ്ടായിരുന്ന മലിനീകരണ ബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാ അച്ചടക്കവും ഇല്ലാതാക്കി തന്നിഷ്ടപ്രകാരം അവിടെ പ്രദീപ് കുമാർ എന്ന് പറയുന്ന യോഗ്യതയില്ലാത്ത, അതായത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ പ്രദീപ് കുമാറുമായി ചേർന്ന് വൻ അഴിമതി നടത്താൻ വേണ്ടിയാണ് നമ്മുടെ ഗീതാലക്ഷ്മിയെ പിണറായി വിജയൻ ഇവിടേക്ക് പറഞ്ഞയച്ചത്, ഡെപ്യൂട്ടേഷനിൽ പറഞ്ഞയച്ചത്. ഗീതാലക്ഷ്മി ചെന്നപാടെ തന്നെ തൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കാരണം പി എസ് സി കോച്ചിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ കോടികൾ വരുമാനമുണ്ടാക്കുന്ന ഒരു മാർഗമാണ്. കാരണം ഗവൺമെൻറ്റുമായി കൃത്യമായൊരു ധാരണയുണ്ടെങ്കിൽ പി എസ് സി കോച്ചിങ് സെൻറ്റർ വഴി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ ഓഫർ കൊടുക്കും, നിങ്ങൾക്ക് ഞങ്ങൾ ജോലി വാങ്ങിത്തരാം, ഇത്ര ലക്ഷം രൂപ നിങ്ങൾ മുടക്കേണ്ടി വരും, നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാക്കാനുള്ള വിദ്യ ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് കൃത്യമായി ചോദ്യപേപ്പർ ആദ്യം അവർ കളക്ട് ചെയ്യും. ഗീതാലക്ഷ്മിയെ പോലെ സെക്രട്ടറിയേറ്റിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ, അണ്ടർ സെക്രട്ടറിമാർ എന്ത് ചെയ്യും, അഡീഷണൽ സെക്രട്ടറിമാരൊക്കെ എന്ത് ചെയ്യും, ഇത്തരം ചോദ്യപേപ്പറുകളെ ചോർത്തി കോച്ചിങ് സെൻ്റർ എത്തിക്കും. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ നോക്കി എഴുതി ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് റാങ്ക് ഫസ്റ്റ് കിട്ടും, റാങ്കിൽ മുൻപന്തിയിലെത്തും. അത്തരം ഉദ്യോഗാർത്ഥികളെ വളഞ്ഞ വഴിയിൽ കൂടെ നിയമിക്കാനുള്ള തന്ത്രങ്ങളും വരുമാനിയും മുഖ്യമന്ത്രി പിണറായി വിജയനെപ്പോലുള്ള ആളുകളാണ് ഇരിക്കുന്നത് എന്ന് വരുമ്പോൾ കൃത്യമായ 50 ലക്ഷം 1 കോടിയും ഒക്കെ മേടിച്ച് ഉന്നത സ്ഥാനങ്ങളിലും താഴേക്ക് വരുന്ന അനുസരിച്ച് 20, 30, 40 ലക്ഷം വീതം 50 ലക്ഷം വീതം വാങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് മലിനീകരണത്തിന് വന്ന ക്ഷുദ്രജീവിയാണ് ഗീതാലക്ഷ്മി. ഹുന്ദ്രാപ്പി ബൂസോട്ടോ എന്ന് പറയാം ബഷീറിൻ്റെ ഭാഷയിൽ. ഹുന്ദ്രാപ്പി ബൂസോട്ടോ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ തേളുകൾ, പാമ്പുകൾ, കുറുക്കന്മാർ തുടങ്ങിയുള്ള ജീവികളാണ്. അതുപോലെ ക്ഷുദ്രജീവിയായിട്ടാണ് നമ്മുടെ ഗീതാലക്ഷ്മി പൊല്യൂഷൻ കൺട്രോൾ അഡീഷണൽ സെക്രട്ടറി എത്തിയത്. അഡീഷണൽ സെക്രട്ടറി എത്തിയ ഉടൻ തന്നെ അവർ ചെയ്തതെന്താണ്, ആദ്യം തന്നെ ഒരു ഗസറ്റ് വിജ്ഞാപനം വന്നു 2018-1 2021. ആ ഗസറ്റ് വിജ്ഞാപനമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആ ഗസറ്റ് വിജ്ഞാപന പ്രകാരം പുതിയ നോട്ടിഫിക്കേഷൻ വരുത്തി പി എസ് സി വഴി ഉള്ള ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതി അവർ അപ്ലൈ ചെയ്യണം, അതിനുശേഷം പരീക്ഷ എഴുതണം, ഇൻ്റർവ്യൂ നടത്തണം, അതിനുശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിന് 18-1-2021 സ്പെഷ്യൽ റൂൾസ് പ്രകാരമുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ സ്പെഷ്യൽ റൂൾസ് പ്രകാരമുള്ള ഗസറ്റ് വിജ്ഞാപന പ്രകാരം പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ച് അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാരെ നിയമിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. എന്നാൽ 57 മിനിസ്ട്രീരിയൽ സ്റ്റാഫിനെ നിയമിക്കാൻ വേണ്ടി ഗീതാലക്ഷ്മിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനായ പ്രദീപ് കുമാറും പിണറായി വിജയനും അതേപോലെ പുത്തലത്ത് ദിനേശും പി എസ് സി അധികൃതരും പി എസ് സി കോച്ചിങ് സെൻ്ററിൻ്റെ ഗീതാലക്ഷ്മിയുടെ ഭർത്താവായ രവീന്ദ്രൻ അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തി ഒരു പ്ലാൻ ചെയ്തു 57 പേരെ 2017 നോട്ടിഫിക്കേഷൻ പ്രകാരം എടുക്കുക എന്നുള്ളത്. 2021 ഗസറ്റ് വിജ്ഞാപനം, സ്പെഷ്യൽ ഗസറ്റ് വിജ്ഞാപനം വന്ന സ്ഥിതിക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വേണം. ആ നോട്ടിഫിക്കേഷൻ പരസ്യം ചെയ്യണം, അത് ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനമെടുക്കണം. അതായത് 3 മാസത്തിലൊരിക്കൽ ബോർഡ് മീറ്റിംഗ് കൂടണമെന്നാണ്. എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോഴത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ പ്രദീപ് കുമാറിന് ഈ അധികാരവുമില്ല. പിന്നെ ഇങ്ങനെ ബോർഡ് മീറ്റിംഗ് കൂടാൻ പറ്റും? ബോർഡ് മീറ്റിംഗ് നടത്താതെ, ബോർഡ് മീറ്റിംഗ് തീരുമാനമെടുക്കാതെ ഇങ്ങനെ ഒരു കാര്യം നടത്താൻ പറ്റില്ല.
അപ്പോൾ ഇതൊരു ഇല്ലീഗലായിട്ടുള്ള ഏർപ്പാടായിരുന്നു ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത. 2017 നോട്ടിഫിക്കേഷൻ പ്രകാരം പി എസ് സി ഉള്ള ആളുകളെ എടുക്കാം. എങ്ങനെയാണ്? പി എസ് സി കോച്ചിങ് സെൻ്ററിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മുമ്പത്തെ ഇതുപോലെ വിജയിച്ചിട്ടുള്ള ആളുകളേക്ക് ലിസ്റ്റ് പി എസ് സി കോച്ചിങ് സെൻ്ററിലുണ്ട്. പി എസ് സി കോച്ചിങ് സെൻ്റർ ഉടമ ഗീതാലക്ഷ്മിയുടെ ഭർത്താവാണെന്ന് അറിയാതെയാണ് അവിടെ പല പി എസ് സി എഴുതാൻ വന്ന എഴുതി പാസ്സായവരെന്ന് പറഞ്ഞവരെ വരുത്തി ഇത് എത്ര ഫണ്ട്, 50 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾ ജോലി ഉറപ്പ്, അതിൽ 50% പിണറായിക്കാണെന്നും 50% അതിൻ്റെ 10% പുത്തലത്ത് ദിനേശനാണെന്നും ബാക്കിയെല്ലാം വെറുക്കാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെന്നാണ് ക്രൈമിന് കൃത്യമായി കിട്ടിയ വിവരം. ആ വിവരപ്രകാരം ക്രൈം അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കണ്ടുപിടിക്കുകയും അതേപോലെ ഭീകരമായ മറ്റൊരു കൊള്ളയ്ക്ക് കൂടി തയ്യാറായി ഗീതാലക്ഷ്മി. അതായത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നേരത്തെ 20 കോടി രൂപ ചെലവാക്കിയൊരു സ്ഥാപനം പുതിയ കെട്ടിടം സ്വന്തമായി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ 23 കോടി രൂപയ്ക്ക് ബിർലൻസ് കോച്ചിങ് സെൻറ്റർ, പി എസ് സി കോച്ചിങ് സെൻറ്റർ വാങ്ങാമെന്നും ധാരണയാകും. പിന്നീട് അത് പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം എല്ലാവർക്കും കൂടെയുള്ള കമ്മീഷൻ നിശ്ചയിച്ച് 38 കോടി ആക്കുകയും ചെയ്തു. അങ്ങനെ 45 കോടി, അതായത് 60 നിയമനങ്ങൾ വഴി എടുക്കുന്ന വഴി കിട്ടുന്ന 15 കോടി അടി അധിക വരുമാനം കൂട്ടും 45 കോടി രൂപ. ഇത് ഇങ്ങനൊരു പ്ലാൻ എല്ലാം മൂലക്കണ്ണായി പ്രവർത്തിച്ചത് തട്ടിപ്പുകാരിയായ ഗീതാലക്ഷ്മിയാണ്. ഇത് ക്രൈം പുറത്തു കൊണ്ടുവന്നതോടുകൂടി ഭയങ്കരമായ വിപ്ലവം ഉണ്ടായി. ക്രൈമിനെതിരെ ഭയങ്കര സൈബർ ആക്രമണം ഉണ്ടായി. അതിലൊന്നും ക്രൈം വഴങ്ങുന്നതല്ല. കാരണം രേഖകളിൽ സംസാരിക്കുമ്പോൾ പടച്ച തമ്പുരാനുമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അനങ്ങില്ല, ഞങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ആ പറഞ്ഞത് പ്രകാരമാണ് രണ്ട് പേർ ഹൈക്കോടതിയിൽ പോയി പെറ്റീഷൻ കൊടുത്തത്. ആ ഓർഡർ വാങ്ങിയിരിക്കുന്നു, ആ ഓർഡറിൻ്റെ കോപ്പിയാണ് കാണിക്കുന്നത്. ഈ ഓർഡർ പ്രകാരം ഈ 57 നിയമനങ്ങൾ പ്ലസ് 3 നിയമനങ്ങൾ ഈ ഉത്തരവ് വരുന്നവരെ നടപ്പിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? ഗീതാലക്ഷ്മിക്കായിരിക്കും, അല്ലെങ്കിൽ ബ്രില്ലിയൻസ് കോളേജ് ഉടമയായിരിക്കും. ഇവർ വാങ്ങിയ പണം എന്താണ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ് വഴി ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി പിണറായി വിജയൻ്റെ മുഖമടച്ചുള്ള ക്രൈമിൻ്റെ അടി കാരണം തിരിച്ചടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ ചെയ്തെന്താ, ഗീതാലക്ഷ്മിയെ എടുത്ത് കളഞ്ഞു. അതായത് പൊല്യൂഷൻ കൺട്രോളിലെ മാലിന്യമായി മാറിയിരുന്ന, മലിനീകരണ ബോർഡിലെ മാലിന്യമാക്കിയിരുന്ന ഒരു ദുർഗന്ധ വസ്തുവായി മാറിയ ഗീതാലക്ഷ്മിയെ നേരെ സെക്രട്ടറിയേറ്റിലെ പർച്ചേസ് ഓഫീസറായിട്ട് മാറ്റി. അങ്ങനെ പൊല്യൂഷൻ കൺട്രോളിലെ ആദ്യത്തെ അഴിമതി, വൻ അഴിമതി നടത്താനുള്ള പദ്ധതി ക്രൈം പൊളിച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ള കാര്യം എല്ലാ പ്രിയപ്പെട്ടവരും അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. ആ തകർക്കലിൽ ക്രൈം അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഞങ്ങൾ ഇതേപോലെ ഫൈറ്റ് ഇനിയും നടത്തും. ഇതുപോലുള്ള ഇല്ലീഗലായ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അത് പുറത്തു കൊണ്ടുവരികയും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും പാവപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും അവർക്ക് കൃത്യമായി ജോലി കിട്ടണം, നിയമപ്രകാരം കിട്ടണമെന്നുള്ള ഇതിനുവേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അറിവുള്ള ഇതുപോലെ അഴിമതികൾ, ഇതുപോലുള്ള തട്ടിപ്പുകൾ സമൂഹത്തിൽ നടക്കുന്ന ഏത് കാര്യവും ഞങ്ങളെ അറിയിക്കുക. ഈ ചാനൽ നിങ്ങളുടെ ചാനലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് തരാനായി ബന്ധപ്പെടുവാൻ ഞങ്ങളുടെ അഡ്രസ്സും കൊടുത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.